हेलो गाइस वेलकम टू माय चैनल अब हम लोग पुदी वीडियो ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ ഉണ്ടായിച്ചാ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മൊയ്ന കൾച്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത് മൊയ്ന കൾച്ചർ നമുക്ക് ഈസി ആയി ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും നമ്മളെ മൊയ്ന കൾച്ചർ അടിപൊളിയായി ഉണ്ടാവുന്നാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങനെ മൊയ്ന കൾച്ചർ ചെയ്യാം ഗൈസ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉള്ള ഇതേപോലത്തെ ഒരു ബക്കറ്റിലാണ് മൊയ്ന കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഈസ്റ്റിലാണ് കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈസ്റ്റ് കലക്കി ഒഴിക്കുമ്പോൾ വെള്ളം ഇനിയും കൂടും അപ്പോൾ ഒരു ഏകദേശം കാണില്ലേ എൻ്റെ അതാ ഒരു കൈപ്പത്തിൻ്റെ അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ഇത്രയും സ്ഥലം വിട്ടിക്കാണ് അപ്പോൾ നമ്മൾ ഈസ്റ്റ് കലക്കി ഒഴിക്കുമ്പോൾ വെള്ളത്തോടെ നമ്മൾ കലക്കി വയ്ക്കുക അപ്പോൾ ഇതിങ്ങനെ വെള്ളം കൂടും അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മൊയ്നേനെ ഇറക്കി ഇടാം ഇത് കണ്ടില്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ഇത്രയും മൊയ്നെയാണ് ഇടുന്നത് അപ്പോൾ നമുക്കിത് നമ്മൾ മൊയ്നേനെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേ യൂട്യൂബർ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ നമ്മൾ ഈ വെള്ളം ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ആവുന്നവരെയൊക്കെ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല നിങ്ങൾ ഒഴിക്കേണ്ടത് നിങ്ങളിപ്പോൾ എത്ര മൊയ്ന ഇടുന്നു അത്രയും ആ മൊയ്നയ്ക്ക് ആവശ്യമുള്ള ഈസ്റ്റ് മാത്രം ഒഴിക്കുക അത് കൂടിപ്പോയാൽ മൊയ്ന എല്ലാം ചത്തുപോയി നമ്മളെ കൾച്ചർ ക്രാഷായി പോകും അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ അരിപ്പയിൽ നമ്മൾ നടുക്ക് ഇച്ചിരി മൊയ്ന എടുത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിനങ്ങോട്ട് പകുതി ഈസ്റ്റ് എടുത്ത് കലക്കി ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ഈസ്റ്റ് എത്ര കലക്കണം എന്നൊക്കെ കാണാം ഗൈസ് അപ്പോൾ നമ്മളിതാ ഈ പാത്രത്തിലേക്ക് ഇടുന്ന ഈസ്റ്റിൻ്റെ അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടല്ലേ വെറും ഇത്രയേ നമ്മൾ ഈസ്റ്റ് ഇടുന്നുള്ളൂ ഇത് തന്നെ അതിന് മതി പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഇത്ര ഒഴിച്ചെടുത്താം നാളെ ഇത് തന്നെ ഒഴിച്ചെടുക്കാം മറ്റന്നാളാകുമ്പോൾ ഇതിനകത്ത് ഇച്ചിരിയും കൂടി കൂടുതൽ ഇച്ചിരി പറഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരിയും കൂടി കൂടുതലിട്ട് നിങ്ങൾ ഫീഡ് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിലിപ്പോൾ ഇന്ന് നമ്മളിട്ട മോയിനൊക്കെയാണ് ഫീഡ് കൊടുത്തിരിക്കുന്നത് നാളെയാകുമ്പോൾ ഇതിന് ഇച്ചിരിയും കൂടി കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ നാളത്തേക്ക് ഇത് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് മതി മറ്റന്നാളാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇച്ചിരിയും കൂടി വലുതായി ഫീഡ് എടുക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ മറ്റേ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ ഇച്ചിരിയും കൂടി കൂട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു നാലാമത്തെ ദിവസം മുതൽ നമുക്കിതിന്ന് ഇതാ മൊയ്നേനെ എടുത്ത് നമുക്ക് മീനുകൾക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് തലയിപ്പിക്കാം ഗൈസ് അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നല്ലോണം ഇത് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളിതാ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഇനി മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ തരികളൊക്കെ അതിലുണ്ടാവും അതൊക്കെ നല്ലോണം അലിയുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം ഗൈസ് അപ്പോൾ നമ്മൾ ഈർക്കൾ വെച്ചാണ് അളക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലോണം അളക്കാം നിങ്ങൾക്കാണ് ഇങ്ങനെ പൊന്തി പൊന്തി ഈസ്റ്റിൻ്റെ തരികൾ വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലോണം അലിയിപ്പിക്കണം അപ്പോൾ നല്ലോണം ഒരു 20 സെക്കൻഡെങ്കിലും നിങ്ങൾ നല്ലോണം ഇളക്കിയും കൊണ്ടിരിക്കണം ഒരു 20 സെക്കൻഡ് നല്ലോണം ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു 10 സെക്കൻഡ് നിങ്ങൾ അനക്കാതെ വെക്കുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ ഇത് വേസ്റ്റുകളെ ഫുൾ അടിയിൽ പോകും അപ്പോൾ നമുക്ക് ഇനി ആ തെളി മാത്രം അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കുറേ മിക്സൊക്കെ നല്ലോണം ചെയ്ത് ഇനി നമുക്ക് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ അനക്കാതെ വെക്കാം അപ്പോൾ നമ്മൾ ഈസ്റ്റിൻ്റെ വേസ്റ്റ് ഫുള്ള് താഴേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ ഒന്ന് താഴെ പോയി ഇപ്പോൾ വേസ്റ്റ് ഫുള്ള് അടിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തെളി വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അവസാനത്തെ കരട് ഭാഗം ഒഴിക്കരുത് അത് മതി ഇതുണ്ട് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊക്കെ കാണാം ഒരു കറുത്ത ഇതും പിന്നെ അലിയാത്ത കുറച്ച് ഈസ്റ്റുകളും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നോക്കിയ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വെള്ളം ഒന്ന് മിക്സാക്കി കൊടുക്കണം ചെറിയ എന്തെങ്കിലും ഇതേപോലത്തെ ഈർക്കുളിയോ അല്ലെങ്കിൽ ചെറിയ ഒരു കമ്പം നീ വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെ ഏകദേശം മൊയ്ന കൾച്ചറിൻ്റെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 4 ദിവസമായ 4ാമത്തെ ദിവസം നമുക്കിത് ഇന്ന് മൊയ്ന എടുത്ത് നമ്മളെ മീനിന് കൊടുക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ നിങ്ങൾ ഈ മൊയ്ന കൾച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എത്ര മൊയ്ന എടുക്കുന്നോ ആ മൊയ്നയ്ക്കുള്ള ഈസ്റ്റ് കലക്കി ഒഴിച്ചു കൊടുക്കുക അല്ലാതെ വെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ പകുതി ലൈറ്റ് കളർ കഞ്ഞിവെള്ള കളർ അങ്ങനെയൊന്നും നിങ്ങൾ ഒഴിക്കരുത് നിങ്ങൾ എത്ര മൊയ്ന ഇടുന്നോ അത്രയും അതിൻ്റെ പകുതി ഈസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കൊടുക്കുക അപ്പോൾ
അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓവർ ഫീഡ് ആവരുത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ എടുക്കുന്ന മൊയിനായിട്ട് കൂടുതൽ ഈസ്റ്റ് എടുത്ത് കലക്കി കുറേ വെള്ളം ഒഴിച്ചാൽ ഓവർ ഫീഡ് ആവും. അപ്പോൾ നമ്മുടെ മൊയിനെല്ലാം ചത്തുപോവുകയും നമ്മളെ കൾച്ചർ ക്രാഷ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് നിങ്ങൾ ഈ മൊയിന കൾച്ചർ ശ്രദ്ധിക്കേണ്ടത്. ഓവർ ഫീഡും ആവരുത്. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മൊയിന മീനുകൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു കുറച്ചധികം മൊയിന, ഞാനിപ്പോൾ ഇതാ ഈ അരിപ്പേര് ഇച്ചിരി എടുത്തോളൂ, നിങ്ങളൊരു അരിപ്പേൻ്റെ ഇതാ ഇത്രയും മൊയിന എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം ആകുമ്പോൾ തന്നെ കുറേ മൊയിന ആവുകയും നിങ്ങൾക്ക് മീൻ കൊടുക്കാം. ഞാൻ പറയുന്നത് ഇച്ചിരി മൊയിനയൊക്കെ കിട്ടുന്നവർ ഒരു 4 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് മീനുകൾക്ക് കൊടുക്കാൻ പറ്റും. 3 ദിവസം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 2 ദിവസം ഞാൻ ഇപ്പോൾ കാണിച്ച നിങ്ങൾ എത്ര മൊയിന എടുക്കണോ അതിൻ്റെ പകുതി ഈസ്റ്റിൻ്റെ പൊടി എടുത്ത് കലക്കി മീൻ കൊടുക്കുക. 4ാമത്തെ ദിവസം നിങ്ങൾ ഇച്ചിരി അല്ല 3ാമത്തെ ദിവസം നിങ്ങൾ ഇച്ചിരി ഈസ്റ്റ് ആദ്യം നിങ്ങൾ എത്ര മൊയിന ഇട്ടോ അത്ര ഈസ്റ്റ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം മുതൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ തന്നെ മൊയിനൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട രീതി പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മൊയിന നിങ്ങൾക്ക് എടുക്കുക, മീന് 4ാമത്തെ ദിവസം മീന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എത്ര മൊയിന ഉണ്ടോ ആ മൊയിനയ്ക്കുള്ള ഫീഡ് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഓവർ ഫീഡായാൽ മൊയിന ഫുള്ള് ചത്തു പോകുന്നതാണ്. ഞാൻ ഇതിപ്പോൾ ബക്കറ്റിലാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു പെയിൻറ്റിൻ്റെ ചെറിയ ഡബയിലൊരു 3 ദിവസമായി ആ മൊയിന കൾച്ചർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഗേസ്, 3 ദിവസമായിട്ടുള്ളൂ ഈ സൈഡിൽ കൂടെയൊക്കെ മൊയിനയുണ്ട്. 3 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പാട്ടയായ കൊണ്ടാണ് ഇത്രയും. നിങ്ങൾ ആ വലിയ ഇതേപോലത്തെ ബക്കറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് ഇതിനകത്ത് മൂന്നരട്ടിയൊക്കെ മൊയിന അതിലുണ്ടായിരിക്കും. ഇതുണ്ടോ നിങ്ങൾക്ക് കാണുന്നതോ അറിയില്ല, ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ കാണുന്നതാണ് ഇതാ മൊയിന. കാണുന്നുണ്ടോ ഗൈസ്? ഫോക്കസ് ഒക്കെ കണ്ടോ? ഇതാണ് മൊയിന. ഇത് വലിയ മൊയിനകളാണ് ഈ കൂടുതലും പൊന്തി വന്നിരിക്കുന്നത്. ചെറിയ മൊയിനകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ലതാ? ആ ഭാഗത്തൊക്കെ കാണുന്ന മൊയിനയാണ് അടിയിൽ. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ 2 സൈസ് മൊയിനയൊക്കെ ഉണ്ട്, വെള്ളയും ചുമപ്പൊക്കെ ഉണ്ട് പറഞ്ഞ. ഈ വെള്ളയാണ് ഒറിജിനൽ മൊയിന, റെഡ് മൊയിന തന്നെയാണ്. വെള്ളയാണ് മൊയിന, അത് ഓക്സിജൻ കുറയുമ്പോഴാണ് ഈ മൊയിന റെഡാവുക. ഇതിപ്പോൾ ചെറിയ പാത്രം കൊണ്ട് കണ്ടോ, ഇതിൽ കൂടുതലും ഒരു ലൈറ്റ് റെഡ് കളർ മൊയിനയാണ്. അപ്പോൾ ആ വലിയ ബക്കറ്റിലൊക്കെ ആണെങ്കിൽ കൂടുതലും വെള്ള മൊയിനേ ഉണ്ടാവുള്ളൂ. വെള്ളയും റെഡും ഒരേ ഗുണങ്ങളാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടൊരു ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.